രണ്ടാം താലി ഭാഗം 10. രാഹുലിനെ കണ്ട് ധനി ഒന്ന് പതറി. ഹായ് ധനി, എന്തുണ്ട് വിശേഷം? അവൾ മറുപടി പറയാതെ അന്താളിപ്പോടെ അവനെ നോക്കി നിൽക്കുകയാണ്. എന്താടാ ഇങ്ങനെ കണ്ണമീച്ച് നോക്കി നിൽക്കുന്നത്? തനിക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ രാഹുൽ, എന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ചെറു ചിരിയോടെ അവൻ ചോദിച്ചു. മറന്നിട്ടില്ല. അല്ല, ഡോക്ടർ എന്താണ് ഇവിടെ? ഞാൻ വെറുതെ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിയതാണ്. വെറുതെയോ? വെറുതെയാണെന്ന് തർപ്പിച്ച് ചോദിച്ചാ അങ്ങനെയല്ല, ഇവിടെ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. ഓക്കെ ഡോക്ടർ, ഞാൻ പോണേ, നേരം വൈകിയെന്നും പറഞ്ഞ് ധനി നടക്കാൻ തുടങ്ങി. എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ദേവിക നിൽക്കുകയാണ്. ഹലോ ധനി, അങ്ങനെ അങ്ങ് പോവാണോ? നിൽക്കടോ. ഇവിടെ എവിടെയാണ് ധനിയുടെ വീട്? ഇവിടെ നിന്ന് കുറച്ചുകൂടി പോണം. ആഹാ, എന്നിട്ട് എന്താണ് എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാത്തത്? എന്തിന്? അതിൻ്റെ ആവശ്യമില്ല, അതിന് തക്ക ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. അല്ല, എന്നാലും പരിചയമുള്ള സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചിട്ട് പോവാന്നെങ്കിലും പറയാമായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ഒരു ചായക്കട ഉണ്ട് ഡോക്ടർ, അവിടെ പോയി കുടിച്ചോളൂ. നല്ല സൂപ്പർ ചായയാണ്, നല്ല കടിയും കിട്ടും. ധനിയുടെ മറുപടി കേട്ട് രാഹുൽ എന്ന് ചമ്മി. അതെ ഡോക്ടറെ, എനിക്ക് അസുഖമൊന്നുമില്ല, അതുകൊണ്ട് ചികിത്സ വേണ്ട, പോവാൻ നോക്ക്. എടുത്തടിച്ച് പോലെ അവളത് ദേഷ്യത്തോട് പറയുമ്പോൾ രാഹുലാകെ കതിരിപ്പോയി. ഇനി നിന്നാ ശരിയാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ അവളോട് ബൈ പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി. മോളെ, ആ ഡോക്ടർ നിന്നെയും കൊണ്ട് പോവുകയുള്ളൂ, ദേവിക ചിരിയോടെ പറഞ്ഞു. ഉവ, അതിനുള്ള കപ്പാസിറ്റി അയാൾക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രണയം ഉണ്ടാവില്ല മോളെ. നമുക്ക് നോക്കാം. ആ കാണാം. പരസ്പരം പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടവർ തറവാട്ടിലേക്ക് നടന്നു. ഡാഡിയ, നീ എന്തിനാടാ അവളോട് വായിക്ക നിൽക്കുന്നത്? അവൾ പാവാട. പാവല്ല, പാവക്കയാണ്. ദേവുണ്ണി, നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള പുറപ്പാടാണെങ്കിൽ ആ സംസാരം ഇവിടെ കൊണ്ട് നിർത്തിക്കോ, എനിക്കൊന്നും കേൾക്കണ്ട. ഹലിയ ശിവ, എനിക്ക് കുട്ടിക്കാലം തൊട്ട് അറിയാവുന്ന പെണ്ണാടാവൾ. പാവം, ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും മരിച്ച അവളെ നിർത്തിയതൊക്കെ അവളുടെ മുത്തശ്ശിയാണ്. പണ്ട് തൊട്ടേ സങ്കടങ്ങൾ അവളുടെ കൂടപ്പിറപ്പാണ്. ഇപ്പോഴാണെങ്കിൽ അവൾ വിശ്വസിച്ച് സ്നേഹിച്ചവനും ചതിച്ചു. ഒരുടായ്പ കല്യാണം നടത്തി ആ ചെറ്റ അവളെ ചതിച്ചു. അവന് ആവശ്യമുള്ളുടെ ശരീരം മാത്രമായിരുന്നു. അത് കീഴടക്കിയതും അവളെ അവൻ തള്ളിക്കളഞ്ഞു. ആ സമയം ശരിക്കും പറഞ്ഞാൽ ഒരുതരം ഭ്രാന്തമായി ആത്മഹത്യയുടെ വക്കിലായിരുന്നു അവൾ. ഞാനും ദേവും കൂടെ ഒരുവിധമാണ് അവളെ സമാധാനിപ്പിച്ചൊക്കെ ആക്കിയത്. പുറമേ കടന്ന ഈ എടുത്തുചാട്ടവും ദേഷ്യമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് വെറും പാവാണ്. സത്യം പറഞ്ഞാൽ സന്തോഷം എന്തെന്ന് അനുഭവിക്കാൻ വിധിക്കപ്പെടാത്ത ഒരു ജന്മം. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും, ഉണ്ണി പറഞ്ഞു നിർത്തി. എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന ശിവയുടെ മനസ്സിൽ ഉണ്ണി അവസാനം പറഞ്ഞ വാക്കുകൾ കറിച്ചു കയറി. അവളുടെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമത്രേ. ശരിയാണ്, എനിക്ക് കഴിയും. ഇന്ന് ഞാനും അവളും ഒരേ അവസ്ഥയിലാണ്. ഒരു വ്യത്യാസം മാത്രം, അവൾക്ക് കൂട്ടിലൊരു മുത്തശ്ശിയുണ്ട്, എനിക്കും ആരുമില്ല, ഒരനാഥൻ മാത്രം. ഞാനിന്ന് ഒരു പ്രണയം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതായി. എന്നിൽ നിന്ന് സന്തോഷം പടിയിറങ്ങിയിട്ട് കാലം കുറച്ചാവുന്നു. ഓരോന്ന് ഓർമ്മയിൽ വന്നപ്പോൾ ശിവയുടെ ഉള്ളിൽ പിടഞ്ഞു. അവൻ്റെ മിഴികൾ ഇരനണിഞ്ഞു. ഡാളിയ, നീ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല, നീ പറഞ്ഞപ്പോൾ ഞാനൊരു നിമിഷം പലതും ഓർത്തുപോയി. അതെ, നീ കൂടുതലൊന്നും ഓർക്കാൻ നിൽക്കണ്ട, ഇനി അതെല്ലാം മറക്കാൻ ശ്രമിക്കും. പിന്നെ അതുനിയുമായി നീ ഇനി വെറുതെ വായിക്കുന്നൊന്നും നിൽക്കണ്ട. ഹേയ്, ഇല്ല, ഞാനായിട്ട് ഒന്നിനു പോയില്ല. പിന്നെ നീ പറയും പോലെ അവളത്ര പാവമൊന്നുമില്ല, ഒരടിയുടെ കുറവാകത്തുണ്ട്. അതങ്ങനെ തോന്നും, പക്ഷെ ശരിക്കും ആള് പാവം തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു നിന്നോട് മാത്രമാണ് ഇങ്ങനെയത്. ഒരു പക്ഷെ നിന്റെ ഈ കുടിയൊക്കെ കൊണ്ടാവും. അതിന് ഞാൻ കുടിച്ചാലും അവൾക്കെന്താ? അത് അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. ആയിക്കോട്ടെ, എന്തായാലും കൊള്ളാം, ഞാനായിട്ടൊന്നിനും പോണില്ല, പോരെ എന്നും പറഞ്ഞ് ശിവ അവിടെ നിന്നും നടന്നു നീങ്ങി. അടിയ, എങ്ങോട്ടാണ്? ഷാപ്പിലേക്കോ? നാട്ടിൻപുറത്ത് ഇവിടെ കിട്ടുന്ന കള്ള് നല്ല സൂപ്പറാണ്. ഷാപ്പിലെ കള്ളും ബീഫ് ഫ്രൈയും അഡർ കോമ്പിനേഷനാണ്. ആ ശരിയാണ്, ഞങ്ങളുടെ നാട്ടിലെ കള്ളല്ലെങ്കിലും സൂപ്പറാണ്. എന്നാൽ നീയും വേടാ, ഒരെണ്ണം അടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോരാം. ഏയ്, ഞാനില്ല, ദേവങ്ങാൻ അറിഞ്ഞാൽ പിന്നെ വിഷയമാവും. പിന്നെ നീ കുടിക്കുന്നത് നോക്കി ഇരിക്കുകയാണല്ലോ അവള്. കെട്ട് മുന്നേ തന്നെ ഇങ്ങനെ പേടിക്കലട പോട്ടെ. ഏയ്, പേടിയൊന്നുമില്ല, അവളറിഞ്ഞ ചെറിതല കേൾപ്പിക്കില്ല, അതുകൊണ്ടാണ്. എന്തായാലും നീ പോയിട്ട്. ആ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാണ്. ഒരു ഗ്ലാസ് കള്ളടിച്ചിട്ട് കുരുമുളക് അങ്ങോട്ട് വാരി വിതറി വരട്ടിയ ബീഫ് ഫ്രൈ എടുത്ത് നാവിൻ തുമ്പി വെക്കുമ്പോൾ, ഹോ എൻ്റെ പൊന്നെ, ശിവ ഉണ്ണിയെ കൊതിപ്പിക്കാനായിരുന്ന് മൂപ്പ് കയറ്റി നോക്കി. വെറുതെ കൊതിപ്പിക്കാൻ നിൽക്കാതെ പോവാൻ നോക്കടാ. ശരി ശരി, ശിവ തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേടാ, അല്ലെങ്കിൽ നിൽക്ക്, ഞാനും അവിടെ വരെ വരാം. അടിക്കുന്നില്ല, ചുമ്മാ വന്നിരിക്കാം. ഏ, അതിൻ്റെ ആവശ്യമില്ല, ഷാപ്പിലെത്തിക്ക് പോകാനൊക്കെ എനിക്കറിയാം. ആക്കല്ലേ, ഞാൻ വരാം. ഇന്നത്തെ ചിലവ് എൻ്റെ വക. ഇനി എൻ്റെ നാട്ടിൽ വന്നിട്ട് നിന്നെ ഞാൻ സൽക്കരിച്ചില്ലെന്ന് വേണ്ട, അതുകൊണ്ട് വാ എന്നും പറഞ്ഞവൻ ഉണ്ണി ശിവയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു.
ഷാപ്പിലെത്തി. ശിവ രണ്ടു കുപ്പി കള്ളും ഒരു ബീഫ് ഫ്രൈ മേടിച്ച് നെഞ്ചിരിയിരുന്നു. പുണ്യെ നോക്കി കള്ളു വെച്ച് കുടിച്ച് ബീഫ് ഫ്രൈ വായിൽ വെച്ച് ആസ്വദിച്ച് കഴിച്ചു നോക്കി. ആ എന്തൊരു ടേസ്റ്റാണോ അതിനെ, കണ്ടോ കാണാതെ എന്താ ഭംഗി. സവാളയും വറുത്ത കറിവേപ്പിലയൊക്കെ അതിന് മുകളിൽ കിടക്കുന്ന കിടപ്പ് കണ്ടോ. അതെ അളിയ, ഒരു കഷ്ണം ഞാൻ കാണിച്ചേ എന്ന് പറഞ്ഞ് ഉണ്ണി അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. അയ്യോ എന്തു എരിവാണല്ലോ അത്, നീ ഒരു ഗ്ലാസ് കള്ളും കഴിച്ചേ. ഹേ വേണ്ട വേണ്ട, അവളും ഞാൻ അറിഞ്ഞാലേ, ശിവ ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാലൊന്നും അവൾ അറിയാൻ പോണില്ല, എരിവ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നീ ഇങ്ങ് കാണിക്കളയാ എന്ന് പറഞ്ഞു ഉണ്ണി കുപ്പി വാങ്ങി ഒരു ഗ്ലാസ് കള്ളു വെച്ചടിച്ചു. പിന്നാലെ വീണ്ടും ബീഫ് ഫ്രൈ എടുത്ത് കഴിച്ചു. നീ പറഞ്ഞത് ശരിയാളയാ, സംഭവം സൂപ്പർ തന്നെ. ഞാൻ ഒന്നുകൂടി അടിക്കാമെന്നും പറഞ്ഞ് അവൻ വീണ്ടും അടിച്ചു. ഉണ്ണി വേണ്ട, അവളെങ്ങാനും അറിഞ്ഞാൽ പ്രശ്നമാവുമേ. പിന്നെ അവളറിഞ്ഞാൽ എനിക്ക് കോപ്പാണ്, ഞാൻ വരച്ച വരക്കപ്പുറം അവൾ പോവില്ല, ഞാൻ അത്രക്ക് പേടിയാണ്. അതും പറഞ്ഞ് ഉണ്ണി പിന്നെയും കുടിച്ചു. കുപ്പികൾ ഓരോന്നായി മേശപ്പുറത്ത് വന്നുകൊണ്ടിരുന്നു. ശിവയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഉണ്ണി കള്ളടിച്ചു. ഒടുവിൽ ഓഫായി മേശപ്പുറത്തേക്ക് തല വെച്ച് കിടന്നു. ഡ ഉണ്ണി എഴുന്നേക്ക് വാ പോവാ, എങ്ങോട്ട് പോവാൻ, നമുക്കിന്ന് ഇവിടെ കിടക്കാം, ഇന്ന് ഇതാണ് നമ്മുടെ തറവാട്. നാവ് കൊയഞ്ഞോണ് ഉണ്ണി അത് പറഞ്ഞത്. ഈ ഷോപ്പിൽ കിടക്കാനോ, പോടാ അവിടുന്ന്, നീ എന്നിട്ട് വാ എന്നും പറഞ്ഞ് ഉണ്ണിയെ ശിവ പതിയെ പിടിച്ച് എന്നേൽപ്പിച്ചു. അളിയ അളിയൻ പറഞ്ഞത് ശരിയാ, ഇവിടുത്തെ കള്ളും ബീഫും സൂപ്പറാണ്. അളിയന് ഇനി വേണോ, ഈ ഞാൻ വാങ്ങിത്തരും, വേണമെങ്കിൽ ഈ ഷാപ്പ് തന്നെ ഞാൻ അളിയന് വാങ്ങിത്തരും. അളിയനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം, അളിയനെ മുത്തൻ എന്നും പറഞ്ഞ് ഉണ്ണി ശിവയെ കെട്ടിപ്പിടിച്ച് തവിളെ തുമ്മ കൊടുത്തു. അടങ്ങി നടക്കടാ, എനിക്ക് ചെറുവ് തരാമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് പോയിട്ട് അവസാനം ഉള്ളതെല്ലാം വലിച്ചു കയറ്റി അടിച്ച് പൂക്കൂറ്റിയായത് നീ. അത് സ്നേഹം കൊണ്ട് കുടിച്ചതല്ലേ എൻ്റെ പൊന്നെ, എന്നെ നീ ഇങ്ങനെ സ്നേഹിക്കല്ലേ. എന്തായാലും ഇതിപ്പോൾ എനിക്ക് ഭാരമായി, ശിവ മനസ്സിൽ പറഞ്ഞു. ഒരുവിധം അവൻ ഉണ്ണിയെ പിടിച്ചെറുക്കി തറവാട്ടിലേക്ക് നടന്നു. വരും വഴി പാട്ടും സംസാരമൊക്കെ ആയി ഉണ്ണി ആകെ നിറഞ്ഞാടി എന്ന് പറയാം. അടിച്ചു കെട്ട വിട്ട അവസ്ഥയിൽ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് ശിവക്ക് നടക്കേണ്ടി വന്നു. മുത്തശ്ശിയെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഉണ്ണേട്ടനാ കുടിനെയും കൂട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ധനി ഉമ്മറത്തിരുന്ന് അകത്തേക്ക് നോക്കി മുത്തശ്ശിയോടെ പറഞ്ഞു. പാട്ടിന്റെ ശബ്ദം അടുത്തെത്തിയപ്പോഴാണ് അവളത് കണ്ടത്. ആടിക്കൊഴിഞ്ഞ് നടക്കുന്ന ഉണ്ണിയെ താങ്ങി പിടിച്ചു നടക്കുന്നതാണ് ശിവ. ധനി ഉണ്ണേട്ടന്റെ മുത്തേ എന്നും വിളിച്ച് ധനി ഉണ്ണി കണ്ടു ഉണ്ണിയെ അങ്ങോട്ടേക്ക് നടന്നു. അവനെ താങ്ങി പിടിച്ച് ശിവയും, അളിയ ഇതാണ് എൻ്റെ ധനിക്കൊച്ച്, എൻ്റെ പെങ്ങളുട്ടി. എൻ്റെ പാവ ഈ കൊച്ചിനൊരു നാറി ചതിച്ചു, അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, അവനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. എൻ്റെ കൊച്ചിനെ അരിയിച്ച് ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഉമ്മറത്തേക്കിരുന്ന് നാവ് കൊഞ്ഞുകൊണ്ട് ഉണ്ണി പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി ഇറങ്ങി വന്നു. വാ കല്യാണി കൂട്ടിയെ, അളിയ ഇതാണ് ഞങ്ങളുടെ കല്യാണി മുത്തശ്ശി, മുടിയൊക്കെ നരച്ചെങ്കിലും കണ്ടില്ലേ, ആളിപ്പോഴും തൂക്കിടുവാകെയല്ലേ ഇരിക്കുന്നത്. ഉണ്ണിയേട്ട എന്താണിത്, കണ്ട കള്ളുകുടിയന്മാരുടെ കൂടെ കൂടി ഉണ്ണിയേട്ടനും കുടിച്ചു തുടങ്ങിയോ. ശിവയെ തറപ്പിച്ചെന്ന് നോക്കിയിട്ട് ധ്വനി കോരി ചോദിച്ചു. ഇടി പെണ്ണെ, കള്ളുകുടിയ നിന്നെ എന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, നിനക്കെന്നെ കാണുമ്പോൾ മാത്രം എന്താ ഇത്ര ചൊറിച്ചിട്. ശിവ അവളുടെ നേരെ ചൂടായിക്കൊണ്ട് ചോദിച്ചു. ധ്വനി മോളിസ അവനൊന്നും പറയല്ലേ, അവൻ ബാവാണ്, എൻ്റെ ജംഗാണ്. ദേ ഉണ്ണേട്ട എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ, മര്യാദയ്ക്ക് ചങ്കിനെയും മത്തങ്ങനെയൊക്കെ കൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. നീ പറഞ്ഞോടി മോളെ, നിനക്ക് എന്തും പറയാം, എനിക്ക് പ്രശ്നമില്ല, നീ എന്റെ ചക്കര മുത്താണ്. ഹുവ മുത്തും പവിയൊക്കെ മോ ഞാൻ നാളെ വീണ് കാണിച്ചു തരാം, ഈ കെട്ട് വിടട്ടെ. ഡാ ഉണ്ണി ഷോ ഇറക്കാതെ വാ, എന്നിട്ട് നമുക്ക് പോവാം. ശിവ അല്പ ദേഷ്യം കലർത്തി പറഞ്ഞു. അളിയ അളിയനെ പറഞ്ഞാൽ ഞാൻ കേൾക്കും, കാരണം അളിയനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്താ അളിയ പാവാണ്, അളിയനെ ഇട്ടിട്ട് പോയാൽ അവളെങ്ങാനും എൻ്റെ കയ്യ് കിട്ടിയ. ആ മതി മതി മതി, നീ എന്നിരിക്കുന്നു പറഞ്ഞ് ശിവ ഉണ്ണിയെ പിടിച്ച് എന്നേൽപ്പിച്ചു. അതിനിടെ ശിവ ധ്വനിയെ ഒന്ന് നോക്കി, അവളാകെ ദേഷ്യം കയറി നിൽക്കുകയാണെന്ന് അവന് മനസ്സിലായി. പതിയെ ഉണ്ണിയെ പിടിച്ചുകൊണ്ടവൻ അവിടെ നിന്ന് നടന്നു. കണ്ടില്ലേ മുത്തശ്ശി, ഉണ്ണിയേട്ടൻ്റെ കോലം അയാളുടെ കൂടെ കൂടിയത് കൊണ്ടാണ് ഉണ്ണിയേട്ടനും ഇങ്ങനെ. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ കെട്ടുവിടട്ടെ, നാളെ ഞാൻ നല്ലത് പറയുന്നുണ്ട്. പറഞ്ഞാൽ മാത്രം പോരാ, ഒരെണ്ണം കൊടുക്കണം മുത്തശ്ശി. മുത്തശ്ശി ആകുമ്പോൾ അതിന് കുഴപ്പമില്ല. എന്തായാലും നേരം വിൽക്കട്ടെ, അവനെ ഞാൻ നല്ല ഒന്ന് കൊടുക്കുന്നുണ്ട്, നീ വാതിലടിച്ച് വരാൻ നോക്ക് എന്നും പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോയി. പിന്നാലെ ധനിയും പിറ്റേന്ന് നേരം പുലർന്നു കഴിഞ്ഞതും ശിവ വന്ന് വിളിക്കുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണ്ണിയുടെ എടുത്തത്. ഡാ ഉണ്ണി നീ ഒന്ന് വേഗം എന്നിട്ട്, എന്താണിയോ ഇത്ര രാവിലെ തന്നെ, കുറച്ചേരം കൂടി കഴിഞ്ഞ് എഴുന്നേൽക്കാം. ജീവൻ വേണമെങ്കിൽ എൻ്റെ പൊന്നും മോനും ഇപ്പം എഴുന്നേറ്റോ, അല്ലെങ്കിൽ പിന്നെ നിന്റെ പൊടി പോലും കിട്ടില്ല, വലിയൊരു സുനാമി വരുന്നുണ്ട്. സുനാമിയോ, ഓ സുനാമി തന്നെ, നീ ആ ജനലിൽ കൂടെ നോക്ക്. ശിവ പറഞ്ഞത് കേട്ട് ഉണ്ണി ചാടി എന്നിട്ട് ജനലിൽ കൂടെ നോക്കുമ്പോൾ കണ്ടത് ദേവുവിനെയും ധ്വനിനെയും ആയിരുന്നു. എൻ്റെ അടിയാ വരുന്നത് സുനാമിയല്ല, ഭൂകമ്പം തന്നെയാണ്,
നീ മാറിക്കോ, ഇപ്പൊ തന്നെ എന്റെ ദേവുവിന്റെ കയ്യെ കിട്ടിയ പിന്നെ പൊടി പോലും കാണില്ല. അല്ലടിയ, നിനക്ക് അവിടെ പേടിയില്ലെന്ന് പറഞ്ഞിട്ട് ശിവ ചിരിച്ചുകൊണ്ട് ഉദിച്ചു. അത് കള്ളിലുള്ളിലുള്ളപ്പോഴേ കെട്ടുവിട്ടില്ലേ, നീ മാറളിയ എന്നും പറഞ്ഞ് പുതപ്പ് മാറി ഉടുത്തിരുന്ന് മുണ്ട് കൊടുത്തിരുന്ന് ഒന്നുകൂടെ ശരിക്കൊടുത്തുകൊണ്ട് ഉണ്ണി അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടം വരുന്നു. അടുക്കവാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി ഉണ്ണി ചെന്ന് നിന്നത് കലി തുള്ളി നിന്ന ദേവികയുടെ മുന്നിലായിരുന്നു. തുടരൂ. ഇന്നത്തെ ഈ കഥ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ സൽസാമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.